ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്കോസ്കേപ്സ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ അവസാന യൂണിറ്റിലെ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. നിങ്ങൾ ആ ഭാഗം പഠിച്ചില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരുന്നതാകും നല്ലത്. അപ്പോൾ ലാബുകളിലുണ്ടാകുന്ന ചോർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ഈ പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ഭാഗത്ത് ഫാക്ടറിയിലെ ചോർച്ചയാണ് നമ്മൾ കണ്ടത്. ഇനി ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചോർച്ച എന്നത് ലബോറട്ടറികളിലും സംഭവിക്കാവുന്ന ഒന്നാണ്. ഇറ്റലിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബൊലോനിയയിലെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആയിരുന്ന ആർ പ്രകാശ് ചന്ദ്രൻ തയ്യാറാക്കിയ ലബോറട്ടറി സേഫ്റ്റി മാനുവലാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കോളേജ് ലബോറട്ടറികളിൽ ഒരു കെമിക്കൽ ചോർച്ചയുണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നിർദ്ദേശങ്ങളടങ്ങിയ ചെറിയ ബുക്ക്ലെറ്റിനെയും ബുക്കിനെയുമൊക്കെയാണ് മാനുവൽ എന്ന് പറയുന്നത്. ഇനി കൊടുത്തിരിക്കുന്നത് ലബോറട്ടറി സേഫ്റ്റി മാനുവലാണ്. നമുക്ക് നോക്കാം. കോളേജ് ലബോറട്ടറികളിലെ കെമിക്കൽ ചോർച്ച ഒരു സാധാരണ കാര്യമാണ്. മുൻകരുതൽ, മുന്നൊരുക്കം, വൃത്തിയാക്കൽ എന്നീ മൂന്ന് മാർഗങ്ങളാണ് കെമിക്കൽ ചോർച്ചയെ മാനേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. ലാബിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴും ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങൾക്കായി തയ്യാറെടുപ്പ് നടത്തുമ്പോഴും ഉപയോഗിക്കാൻ പോകുന്ന കെമിക്കൽസിൻ്റെ അപകടം എത്രത്തോളം വരുമെന്ന് കണക്കാക്കുക. ഉണ്ടായേക്കാവുന്ന ഒരു കെമിക്കൽ ചോർച്ചയ്ക്കായി തയ്യാറെടുക്കുമ്പോൾ ഏറ്റവുമധികം പരിഗണിക്കേണ്ട കാര്യങ്ങളിൽ തീപിടുത്തത്തിൻ്റെ അളവ്, വായുവുമായും ജലവുമായും പ്രവർത്തിക്കാനുള്ള കഴിവ്, തുരുമ്പുണ്ടാക്കാനുള്ള കഴിവ്, വിഷാംശം എന്നിവ ഉൾപ്പെടുന്നു. ചോർച്ചയ്ക്കായി തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ ലബോറട്ടറിയിലുള്ള കെമിക്കൽസിൻ്റെ അപകടങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കണം. രണ്ട്, ആ അപകടങ്ങളെ നേരിടാനുള്ള നടപടിക്രമങ്ങൾ എഴുതി വയ്ക്കണം. മൂന്ന്, ആ നടപടിക്രമങ്ങൾ പാലിക്കാനാവശ്യമായ ഉപകരണങ്ങളും പരിശീലനവും നിങ്ങൾക്കുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എല്ലാ ലബോറട്ടറികളും ചോർച്ചയെ തുടർന്ന് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ എഴുതി തയ്യാറാക്കി വയ്ക്കണം. ചോർച്ചയെ തുടർന്നുള്ള നടപടിക്രമങ്ങളിൽ ഇനി പറയുന്നവ ഉൾപ്പെടുത്തണം. ഒന്ന്, അനുയോജ്യമായ സുരക്ഷിത വേഷം, സുരക്ഷാ ഉപകരണങ്ങൾ, ചോർച്ചയുണ്ടായാൽ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും അവയുടെ ഉപയോഗത്തെപ്പറ്റിയുള്ള വിശദീകരണവും ഒക്കെ അടങ്ങുന്ന ഒരു ലിസ്റ്റ് വേണം. അതായത് ഗ്ലൗസും ശ്വസനയന്ത്രവും പോലെയുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുന്ന ലിസ്റ്റ്. ഇനി രണ്ട്, വേണ്ട രീതിയിൽ ആളുകളെ ഒഴിപ്പിക്കേണ്ട സ്ഥലങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളും വേണം. മൂന്ന്, തീ അണയ്ക്കാനുള്ള ഉപകരണങ്ങൾ എവിടെയാണെന്ന് പറയണം. നാല്, ചോർച്ച ക്ലീൻ ചെയ്ത വസ്തുക്കൾ ഇടാനുള്ള പാത്രങ്ങളെപ്പറ്റി പറയണം. അഞ്ച്, ആവശ്യമായി വന്നേക്കാവുന്ന പ്രഥമ ശുശ്രൂഷ നടപടികളെപ്പറ്റിയും പറയണം. ഇത്രയുമാണ് ലബോറട്ടറികളിൽ ഉണ്ടായിരിക്കേണ്ട ചോർച്ചയുമായി ബന്ധപ്പെട്ട് എഴുതി വച്ചിരിക്കേണ്ട നടപടികൾ. കെമിക്കൽസ് കൈകാര്യം ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും അതുപോലെ തന്നെ ചോർച്ചയുടെ സമയത്ത് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ കാര്യങ്ങൾ അറിയിക്കണം. എല്ലാ ലബോറട്ടറി ജീവനക്കാർക്കും ഈ കാര്യങ്ങളൊക്കെ പരിചിതമാണ് എന്ന് ഉറപ്പുവരുത്താൻ കാലാകാലങ്ങളിൽ ഈ നടപടിക്രമങ്ങൾ അവലോകനം ചെയ്യുകയും വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും വേണം. കെമിക്കൽസുമായി ബന്ധപ്പെട്ട ഏതൊരു ജോലിയും തുടങ്ങുന്നതിന് മുമ്പ് സുരക്ഷാ ഉപകരണങ്ങളും ചോർച്ചയുണ്ടായാൽ ക്ലീൻ ചെയ്യാനുള്ള ഉപകരണങ്ങളും ഉണ്ടോ എന്നും അവ പ്രവർത്തനക്ഷമമാണോ എന്നും പരിശോധിക്കണം. ഇതുകൂടാതെ ചോർച്ചയുണ്ടാകുമ്പോൾ ക്ലീൻ ചെയ്യുന്ന നടപടികളിൽ ഉൾപ്പെട്ടേക്കാവുന്ന വ്യക്തികൾ വേണ്ട പരിശീലനം നേടിയവരാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി അവസാനത്തെ കാര്യം, ആവശ്യം വരുമ്പോൾ എല്ലാ വസ്തുക്കളും ഉപകരണങ്ങളും വേണ്ട വിധം പ്രവർത്തിക്കുമെന്നുറപ്പുവരുത്താനായി കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുക. ഒരു ചോർച്ചയുണ്ടായാൽ വിദ്യാർത്ഥി അധ്യാപകനെയോ ലാബ് അസിസ്റ്റൻറ്റിനെയോ വിവരമറിയിക്കണം. അടുത്തത് ഒരു ചെറിയ ഹെഡിങ്ങാണ്, ചെറിയ ചോർച്ചകൾ വൃത്തിയാക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന നടപടികൾ. ഇനി എന്തൊക്കെയാണ് ഇവിടെ പറയുന്നതെന്ന് നോക്കാം. ഒരു ചെറിയ ചോർച്ച ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെക്കൊണ്ട് അത് സുരക്ഷിതമായി ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തുക.
നിങ്ങൾക്ക് ശരിയായ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം. ചുരുങ്ങിയത് കണ്ണുകളെ സംരക്ഷിക്കുന്നവ, കൈകളെ സംരക്ഷിക്കുന്ന ഗ്ലൗസ്, ലാബ് കോട്ട് എന്നിവയെങ്കിലും വേണം. ചോർച്ച വൃത്തിയാക്കുന്ന സമയത്ത് ഇനി പറയുന്ന നടപടികൾ സ്വീകരിക്കണം. ഒന്ന്, പൊടിയും നീരാവിയും വ്യാപിക്കുന്നത് തടയുക. രണ്ട്, സാധ്യമെങ്കിൽ ആസിഡുകളും ബേസുകളും നിർവീര്യമാക്കുക. മൂന്ന്, ദ്രാവകത്തിൻ്റെ വ്യാപനം തടയുക. നാല്, ദ്രാവകത്തെ ഒപ്പിയെടുക്കുക. അഞ്ച്, ക്ലീൻ ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങൾ ശേഖരിച്ച് യഥാസ്ഥലത്ത് നിക്ഷേപിക്കുക. ആറ്, വേസ്റ്റുകൾ കൃത്യമായി നീക്കം ചെയ്യുക. ഏഴ്, ആ സ്ഥലവും കെമിക്കൽസ് പറ്റിയ ഉപകരണങ്ങളും മാലിന്യമുക്തമാക്കുക. എട്ട്, ഭാവിയിൽ ഉപയോഗിക്കാനായി സ്വീകരിച്ച നടപടികൾ രേഖപ്പെടുത്തി വയ്ക്കുക. ഇത്രയുമാണ് നടപടികൾ. ഇനി കെമിക്കൽ ചോർച്ചയുണ്ടായാൽ മാനേജ് ചെയ്യാനുള്ള വിശദമായ നടപടിക്രമങ്ങൾ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്നുകൂടി പറയുന്നു. ഇത്രയുമാണ് ലബോറട്ടറി സേഫ്റ്റി മാനുവൽ എന്ന ഹെഡിങ്ങിന് താഴെയുള്ളത്. അടുത്തതായി ബോംബ് ത്രെഡ്സ് എന്ന ഭാഗമാണ്. ഈ ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുവാൻ ശ്രമിക്കുക, ഓർത്തെടുക്കുവാനായി ശ്രമിക്കുക. അതിനായി ആവശ്യമെങ്കിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും കേട്ടുനോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.